സിനിമന്ദനം. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് മാതൃഭാഷാ പഠനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സംസാരിക്കാനാണ്. അമ്മ എന്ന് ആദ്യം വിളിച്ച ഭാഷ, മുത്തശ്ശി കഥകൾ പറഞ്ഞു തന്ന ഭാഷ, അറിവിന്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന ഭാഷ, അതാണ് മാതൃഭാഷ, നമ്മുടെ മലയാളം. ഒരു കുഞ്ഞ് ആദ്യമായി ഉരുവിടുന്നത് മാതൃഭാഷയാണ്. മാതൃഭാഷയിൽ അറിവ് നേടേണ്ടത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും അത്യാവശ്യമാണ്. മനുഷ്യ മനസ്സിലെ വികാര വിചാരങ്ങളും ആശയധാരകളും മാതൃഭാഷയിൽ മാത്രമേ ഏറ്റവും മനോഹരമായി ആവിഷ്കരിക്കാൻ സാധിക്കൂ. ഒരു കുഞ്ഞ് ലോകത്തെ മനസ്സിലാക്കുന്നത് മാതൃഭാഷയിലൂടെയാണ്. അവൻ കുട്ടിയായപ്പോൾ മുതൽ ലോകത്തെ ഗ്രഹിച്ചു തുടങ്ങുന്നത് മാതൃഭാഷയിലൂടെയാണ്. പ്രത്യേകിച്ച് ഒരു പരിശീലനവും കൂടാതെയാണ് മാതൃഭാഷാബോധം കുട്ടികളിൽ ഉണ്ടാകുന്നത്. നാം ജനിച്ചപ്പോൾ തൊട്ട് അമ്മയുടെ അമ്മിഞ്ഞ പാലിന്റെ കൂടെ നമ്മിലേക്ക് പകരുന്ന മധുരമാണ് മാതൃഭാഷ. 2300 വർഷത്തെ പഴക്കവും പാരമ്പര്യവും അവകാശപ്പെടാവുന്ന നമ്മുടെ മലയാളത്തിന്റെ ഇപ്പോഴത്തെ ദുരവസ്ഥ ആരെയും വിഷമിപ്പിക്കും. ഒരു ഭാഷ മരിക്കുമ്പോൾ ഒരു സംസ്കാരം തന്നെയാണ് ഇല്ലാതാവുന്നത് എന്ന് നാം ഓർക്കണം. നമ്മുടെ ഭാഷയും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ടാണ് നാം മറ്റുള്ള ഭാഷകൾ പഠിക്കേണ്ടത്. ആംഗലീയ വൽക്കരിക്കപ്പെട്ട ഇക്കാലത്ത് മലയാള ഭാഷയുടെ പ്രാധാന്യം വളരെ കുറവാണ്. ഇംഗ്ലീഷും മറ്റുള്ള ഭാഷകളും പഠിക്കുന്നത് നല്ലതാണ്, പക്ഷെ അതൊരിക്കലും മാതൃഭാഷയെ മറന്നുകൊണ്ടാവരുത്. ഏറെ വൈകിയാണെങ്കിലും 3 കോടിയിലേറെ നാവിൽ മധുരം വിളയിക്കുന്ന നമ്മുടെ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുണ്ട്. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന 5-ാമത്തെ ഭാഷയാണ് നമ്മുടെ മലയാളം. ചിന്തയുടെ മാധ്യമമാണ് ഭാഷ, വിദ്യാഭ്യാസത്തിന്റെ മാധ്യമവും ഭാഷ തന്നെ. മഹത്തായ ഭാഷയും അത് പടുത്തുയർത്തിയ സംസ്കാരവും അംഗീകരിക്കപ്പെടുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഇന്ന് പലരും എനിക്ക് മലയാളം അറിയില്ല എന്ന് വളരെ ഗമ്യോടെ പറയുന്നു. എന്നാൽ അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. മലയാളം അറിയാത്ത മലയാളി മലയാളക്കാർക്ക് തന്നെ അപമാനമാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തെന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതൃഭാഷയെ പെറ്റമ്മയായും മറ്റുള്ള ഭാഷകളെ പോറ്റമ്മയായും കാണിക്കുന്ന ഈ വരികൾ മഹാകവി വള്ളത്തോളിൻ്റെതാണ്. ഈ വരികൾ സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.